ഇതൊക്കെ പിണറായി ചെയ്യുന്ന മര്യാദയാണെന്ന് പിണറായി ചിന്തിക്കട്ടെ. വാട്സപ്പ് ഗ്രൂപ്പ് ഫോൺ ക്രിയേറ്റ് ചെയ്തതാണ് തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ആണെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് ആർക്ക തർക്കം? ഈ പണി നിർത്താൻ സമയം കഴിഞ്ഞു പിണറായിക്ക്. ഇതുകൊണ്ടൊന്നും പിണറായി രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. സ്വർണ്ണ മോഷണ കേസിൽ നിന്ന് രക്ഷപ്പെടും. ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അതായത് കോടതിയുടെ വിധി അനുസരിച്ച് കോടതി ഓർഡർ പ്രകാരമാണ് ഇവർ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ക്രൈംബ്രാഞ്ച് ഒരു ഒരു ഡിവൈഎസ്പി നേരത്തെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ എന്താ ഒരു ഫോൺ 2019 കണ്ട് നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ സിനിമ നടൻ അയാളുടെ അനിയൻ ഈ ഷോണിന് വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ എന്തോ എന്തോ കള്ളത്തിലുണ്ട്. അതുകൊണ്ട് ആ ഫോൺ ദിലീപിൻ്റെ അനിയൻ വിളിച്ച ഫോൺ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ വന്ന് ഞാൻ പറഞ്ഞത് എവിടെയാണ് പോയി തപ്പിയെടുത്തു, ബുക്ക് വിരോധമില്ല, എല്ലാം തുറന്നു കൊടുത്തേക്കാൻ പറഞ്ഞു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഞാൻ ഫോണിനോട് ചോദിച്ചപ്പം 2019 തന്നെ ഈ ഫോൺ കാണാതെ പോവുകയും അത് കോട്ടയം എസ് പിക്ക് അവൻ പരാതി കൊടുക്കുകയും ചോദിച്ചു. ഫോൺ തന്നെ അവ പിന്നെ അത് അന്വേഷിച്ച് ഇപ്പോൾ ഇവിടെ വന്ന കാര്യമുണ്ട്. എന്നാലും അവർ അന്വേഷിക്കാൻ പരിശോധിക്കാൻ ചെക്ക് ചെയ്യാം, അവർ മുഴുവൻ പരിശോധിക്കാൻ എല്ലാവരും പരിശോധിച്ചോളാം, നമുക്കതിന് സന്തോഷമുള്ളവർ എതിരില്ലെന്ന്. പക്ഷേ രസമെന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസിന് വേണ്ടതൊന്നുമല്ല. ഇപ്പോൾ വന്ന് 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 അവസാനം അവരെടുക്കുന്നതിനെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കൊച്ചുണ്ട് അമ്മു, അതിൻ്റെ ടാബ് ആവട്ടെ അവർക്ക്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് പരീക്ഷയാണ്. ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അപ്പുന്ന് പറഞ്ഞ കൊച്ചുമകനുണ്ട്. ഈ രണ്ട് ടാബ്, ആ രണ്ട് ടാബാണ് വേണ്ടത്. എന്തൊരു ബോധം ഈ പോലീസിൻ്റെ! ഇന്ന് ആലോചിച്ച് എന്തൊരു മോശമാണ്. പിള്ളേർ പഠിക്കുന്നതാണ്, പിള്ളേരെങ്ങനെ പരീക്ഷ ചെയ്തിട്ടേ? അതെന്ന് വെച്ചാൽ വഴക്കാട്ടാക്കാൻ കടുപ്പിച്ച് ഉറത്താൻ പറയാൻ കഴിയും. പി സിയെ മാറി ഷോണിനെ വേട്ടയാടുന്നു എന്നാണ് പി സിയുടെ ഒരു ആക്ഷേപം. ആക്ഷേപമല്ല, സത്യമല്ല. നിങ്ങളുടെ ആക്ഷേപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രക്കാരുടെ സംസാരിക്കുന്നതിനകത്ത് എനിക്ക് പരാതിയുണ്ട്. ആക്ഷേപമല്ല, സത്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്, എത്ര തവണ നിങ്ങൾ കണ്ടോണ്ടിരുന്നില്ല ഇവിടെ നിന്ന് പിടിച്ചോണ്ട്? നിങ്ങളെല്ലാം കണ്ടതാണല്ലോ. ബഹുമാനപ്പെട്ട കോടതി, എല്ലാ കോടതിയും, ഈ തിരുവനന്തപുരം കോടതി, എറണാകുളം കോടതി, ഹൈക്കോടതി ഉൾപ്പെടെ ഒരു തെറ്റും എൻ്റെ പേരിലില്ല എന്ന് പറഞ്ഞ് എനിക്ക് ജാമ്യം തന്നു. അപ്പോൾ ഇനി എന്നെ ഒരു വിധത്തിൽ ഒന്നും ചെയ്യാനില്ല. അന്വേഷണമായിട്ട് സഹകരിക്കും. സഹകരിക്കുകയല്ലേ, കാണുന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ സഹകരിക്കാൻ മൂന്നുമായ സഹകരണമാണ്. പക്ഷേ എന്ത് മര്യാദയാണ് ഇതൊക്കെ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇപ്പം അതായത് എന്നെ കിട്ടിയില്ല, എൻ്റെ മകനെ പിടിക്കാണ്. ഒന്ന് ആലോചിക്കണം, ഞാൻ ഇന്നലെ വന്ന് പല മെഡിസിറ്റിയിൽ 5 ദിവസമായിട്ട് അതായത് ബോധക്കെടുവരുണ്ടായിട്ട് ആശുപത്രി കിടക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ വന്നു. എൻ്റെ മകൻ്റെ കൈ തോളം ഓപ്പറേഷൻ നടത്തിയിട്ട് 2 ആഴ്ചയായിട്ടു. ഇന്ന് ആശുപത്രി ചെല്ലേണ്ടതാണ്. അവനെ ആശുപത്രി പോകാതെ ഇപ്പോൾ റെയ്ഡും കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പിണറായി ചെയ്യുന്ന മര്യാദയാണെന്ന് പിണറായി ചിന്തിക്കട്ടെ. വാട്സപ്പ് ഗ്രൂപ്പ് ഫോൺ ക്രിയേറ്റ് ചെയ്തതാണ് തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ആണെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് ആർക്ക തർക്കം? ആര് ക്രിയേറ്റ് ചെയ്തതെന്ന്? ഷോണാ എന്ന് പറയാറില്ലല്ലോ. ഷോൺ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഷോണിൽ നിന്ന് ഷോൺ ക്രിയേറ്റ് ചെയ്താൽ ഷോണിന് പേര് കേസ് എടുക്കണം എന്ന് തന്നെ. ഏതാ തർക്കം? ഫോൺ ഇപ്പോൾ ഇല്ല, ഇവർ അന്വേഷിക്കുന്ന ഫോൺ നമ്മുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ അന്നേരം കൊടുക്കാൻ പറയലേ. എനിക്ക് ഈ കള്ളക്കച്ചവടമൊന്നും എനിക്കില്ലല്ലോ. നേരെ പോയി ഇടപാടിനാണ് ഞാൻ നിൽക്കുന്നത്. 2019 കാണാതെ പോയതിൻ്റെ റെസിപ്റ്റ് മറ്റോ ഉണ്ടോ? പരാതി കൊടുത്ത റെസിപ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുക, 2019 ഫോൺ പോയെന്നും പറഞ്ഞ് കളക്ടർ അല്ല എസ് പിക്ക് പരാതി കൊടുത്ത് പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് ആ പോലീസ് അത് അന്വേഷിക്കേണ്ടതല്ലേ? ഈ 2022 ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാണ് എൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വരുന്നത്. ഞാൻ താമസിക്കുന്ന വീടായത് അതായത് കുഴപ്പം. ഷോൺ ജോറിൻ്റെ വീടാണ് റെയ്ഡ് ചെയ്യല. ഈ പണി നിർത്താൻ സമയം കഴിഞ്ഞു പിണറായിക്ക്. ഇതുകൊണ്ടൊന്നും പിണറായി രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. സ്വർണ്ണ മോഷണ കേസിൽ നിന്ന് രക്ഷപ്പെടും. ഇതെന്നെ ഉദ്ദേശം. സ്വർണ്ണക്കള്ളക്കടത്ത് 28 പ്രാവശ്യമാണ് UAE പിണറായി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ റെക്കോർഡിൽ എന്താണൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അവർക്കറിയാം. പിണറായിക്ക് അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ, ഉണ്ട്. അത് ആവശ്യമുള്ള സമയത്ത് കോടതിയിലും കൊടുക്കും, ജനങ്ങളുടെ സംശയം കൊടുക്കും. ഒരു സംശയം പിണറായി വേട്ട തന്നെയാണിത്? വേട്ടയല്ല, പിണറായിയുടെ കൊള്ളക്കെതിരെയുള്ള പോരാട്ടമാണ്. ടി ജോർജിനെ വേട്ടയാടുന്നതിന് തുടർച്ചയാണിത്? അതെ. അതിൻ്റെ അതിന് എന്നെ വേട്ടയാടാന്ന് വെച്ച് വെറുതെയാണ് നടക്കുകയാണ്.